ഇടമലയാർ ഡാം. ഇടമലയാർ ഡാം നാളെ തുറക്കും എന്നതുകൂടിയുണ്ട്. നാളെ രാവിലെ 6 മണിക്കാണ് ഇടുക്കി ഡാം തുറക്കുന്നത്. 11 മണിക്കാണെങ്കിൽ ഇടമലയാർ ഡാം രാവിലെ 6 മണിക്ക് തുറക്കും. ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതമാണ് തുറക്കുക. സെക്കൻഡിൽ 100 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരും. തീരവാസികളോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഏത് സാഹചര്യവും നേരിടാൻ എറണാകുളം ജില്ല സജ്ജമാണെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇടമലയാർ ഡാമിലെ ജലനിരപ്പ് ബ്ലൂ അലർട്ട് ലെവലിന് മുകളിലെത്തിയിരുന്നു. ഡാമിലെ പരമാവധി ജലനിരപ്പ് 169 മീറ്ററാണ്. 166.8 മീറ്ററിലെത്തുമ്പോൾ റെഡ് അലർട്ട് നൽകിയാണ് സാധാരണ ഡാം തുറക്കാറുള്ളത്. എന്നാൽ ഇടുക്കി ഡാം തുറക്കേണ്ട സ്ഥിതി വന്നാൽ രണ്ട് ഡാമുകളും ഒരുമിച്ച് തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുമിടയുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇടമലയാറിൻ്റെ രണ്ട് ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം നാളെ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 100 ക്യൂബിക് മീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക. പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരനിവാസികളോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. ഏത് സാഹചര്യവും നേരിടാൻ എറണാകുളം ജില്ല സജ്ജമാണെന്ന് യോഗത്തിന് ശേഷം മന്ത്രി പി രാജീവ് അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടുന്നതിന് സുസജ്ജമാണ് ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും. ജില്ലാ ഭരണകൂടം അതിനാവശ്യമായ ക്രിയാത്മകമായ നേതൃത്വം അറിയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2018 ഇതിനു മുൻപ് ഇടമലയാർ ഡാം തുറന്നത്. നാളെ വീണ്ടും തുറക്കുന്ന സാഹചര്യത്തിൽ പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായ വ്യതിയാനം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും തീരപ്രദേശങ്ങളിലുള്ളവരെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനായി കൂടുതൽ ക്യാമ്പുകൾ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.